ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 14 അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ജയത്തിൻ്റെ ഘോഷമാണ് കേൾക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരാമർശിച്ചല്ലോ. പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളെയെല്ലാം കൂടെ ക്രോഡീകരിച്ചെടുക്കുകയാണെങ്കിൽ 4 പ്രത്യേക ശബ്ദങ്ങളായിട്ട് അതിനെ തരംതിരിക്കാം എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു. 1 14 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 144,000 പേരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. 14 അധ്യായത്തിൻ്റെ 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 6 വ്യത്യസ്ത ദൂതന്മാരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. 3 15 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ജയിച്ചവരുടെ ഘോഷമാണ് കേൾക്കുന്നത്. 15 അധ്യായത്തിൻ്റെ 5 മുതൽ 16 അധ്യായം തീരുന്നതുവരെ പൂർത്തീകരണത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 144,000 പേരുടെ ശബ്ദത്തെക്കുറിച്ച് നാം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തു. അവർ സിയോൻ മലയിൽ നിൽക്കുന്നു, അവർ പാടുന്നു, അവർ മാലിന്യപ്പെടാതെ വേർപെട്ടവരാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ആദ്യത്തെ 3 ദൂതന്മാർ ഉണ്ടാക്കിയ ശബ്ദം എന്തായിരുന്നു, അവരെന്താണ് പറഞ്ഞത് എന്ന് നാം കാണുകയുണ്ടായി. 1 ദൂതൻ ഒരു നിത്യ സുവിശേഷം പ്രസംഗിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നു. അതുകൊണ്ട് ആ നിത്യ സുവിശേഷം കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കണം എന്ന് ആ നിത്യ സുവിശേഷം പ്രഘോഷിക്കുന്നു. 2 ദൂതൻ മഹദിയാം ബാബിലോൺ വീണുപോയി, അതുകൊണ്ട് അവളിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ഇനി വരാനിരിക്കുന്ന 17-18 അധ്യായങ്ങളിലേക്കും ഒരു രത്തിനോട്ടം കൂടിയാണ് ഈ 2 ദൂതൻ്റെ പ്രഖ്യാപനം. 3 ദൂതൻ ദൈവ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. നമുക്കിന്ന് 4 ദൂതനും 5-6 ദൂതനും എന്തൊക്കെയാണ് പ്രഘോഷിച്ചതെന്നുള്ളത് പരിശോധിക്കാം. 4 ദൂതൻ്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ 14 അധ്യായത്തിൻ്റെ 13 വാക്യം വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. 4 ദൂതൻ്റെ മുഖ്യ സന്ദേശം നിത്യവിശ്രമത്തിൻ്റെ സന്ദേശമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് ദൈവത്തിൻ്റെ ആശ്വാസമാണ്. ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിത്യവിശ്രമം, നിത്യ ആശ്വാസം, ദൈവം നമുക്ക് നൽകുന്ന നിത്യമായിട്ടുള്ളൊരു ആശ്വാസത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. അതുകൊണ്ടാണല്ലോ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വിശ്രമത്തിൻ്റെ ശാന്തതയുടെ സന്ദേശമാണ് നൽകുന്നത്. ഒരുപക്ഷേ ഈ യോഹന്നാൻ്റെ വായനക്കാർ 14 അധ്യായത്തിൻ്റെ 11 വാക്യവും 13 വാക്യവും കൂടെ താരതമ്യപ്പെടുത്തി പഠിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരാൾക്ക് 11 വാക്യവും 13 വാക്യവും 14 അധ്യായത്തിൻ്റെ 11-13 താരതമ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഒക്കുകയല്ല. അപ്പോൾ നമുക്ക് ആ താരതമ്യം ഒന്ന് നടത്തിയാലോ. 14-11 ഒന്ന് വായിക്കുകയാണെങ്കിൽ, അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പോൾ ആ വാക്യം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ലെന്നാണ്. ആർക്കാണ് ഒരു സ്വസ്ഥതയും ഉണ്ടാകാത്തത്? മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർ, അതിൻ്റെ മുദ്ര ഏൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക്, ദുഷ്ടന്മാർക്ക് ഒരു തരത്തിലുള്ള സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. എന്നാൽ വിശുദ്ധന്മാർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു? നിത്യ വിശ്രമം കൊടുക്കുന്നു, സ്വസ്ഥത കൊടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഈ 11-13 വാക്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറണം. ഒരു വിശ്രമവും ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളും, എന്നാൽ നിത്യമായിട്ട് സമാധാനവും വിശ്രമവും അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളും. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ് എന്നും കൂടി അറിയണം. 2 തെസലോനിക്കാ ലേഖനം 1 അധ്യായത്തിൻ്റെ
മൂന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ തെസ്സലോനിക്ക സഭ കഷ്ടതയിൽ കൂടി പീഡനത്തിൽ കൂടി കടന്നുപോയൊരു സഭയാണ്. അപ്പോൾ ആ സഭയെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം 6, 7, 8 വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 1 6, 7, 8 വാക്യങ്ങൾ മാത്രം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ നിന്ന് പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ, കർത്താവ് പ്രതികാരം ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, അതുകൊണ്ടാണ് അവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് പീഡ അനുഭവിച്ച നിങ്ങൾക്ക് എന്തുണ്ടാകും എന്ന് പറഞ്ഞത്? ആശ്വാസം, വിശ്രമം ഉണ്ടാകും. ഇത് ദൈവത്തിൻ്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പീഡിപ്പിച്ചവർക്ക് പീഡ, അവർക്കൊരു സ്വസ്ഥതയും ഇല്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഈ പീഡനത്തിൽ കൂടി കടന്നുപോയവർക്ക് വിശ്രമം, അവർക്ക് ദൈവം ആശ്വാസം നൽകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇത് പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57 പോയി 20-21 വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ദുഷ്ടന്മാർ എല്ലാ കാലഘട്ടത്തിലും കലങ്ങി മറയുന്ന കടൽ പോലെയാണ്, അവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അവർക്കൊരു സമാധാനവും ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനെ അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അവരെ കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്, ചേറും ചെളിയുമൊക്കെ മേലോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രാവശ്യം അല്ല യെശയ്യാവ് പറഞ്ഞിട്ടുള്ളത്. 48:22 വാക്യവും കൂടെ വായിക്കുകയാണെങ്കിൽ, ഇപ്പം 57 നമ്മൾ വായിച്ചത്, 48:22 വാക്യവും കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നാം കാണുന്നുണ്ട് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. രണ്ട് പ്രാവശ്യം യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അതുകൊണ്ടാണ് അവർക്ക് ഒരു സ്വസ്ഥതയും ഇല്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവർ ആശ്വസിക്കേണ്ടതാകുന്നു എന്ന് നാം കാണുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമാധാനമാണ്, അവൻ സമാധാന പ്രഭുവാണ് അല്ലേ? അവൻ സമാധാനമാണ്, അവൻ നമ്മളുടെ സമാധാനം, അവൻ സമാധാന പ്രഭുവാണ്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, സ്വസ്ഥത ഇല്ലാത്ത ഒരവസ്ഥയും വിശ്രമത്തിൻ്റെ ഒരവസ്ഥയും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യുഗായുഗം അല്ലെങ്കിൽ നിത്യത മുഴുവൻ സ്വസ്ഥതയിൽ വാഴുന്നതാണ് എതിർ ക്രിസ്തുവിൻ്റെ കൂടെ ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം വാഴുന്നതിനേക്കാൾ ശ്രേഷ്ഠം. കാരണം അത് കഴിയുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം പെട്ടെന്ന് തീരും, പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ അവർക്കൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവിൻ്റെ കൂടെ നിത്യത മുഴുവൻ വാഴുന്ന നമുക്ക് എന്തുണ്ടാകും എന്ന് പറഞ്ഞത്? സ്വസ്ഥതയും വിശ്രമവും ഉണ്ടാകും. കാരണം നമ്മുടെ കർത്താവ് സമാധാനമാണ്, അവൻ സമാധാന പ്രഭുവാണ്. അതുകൊണ്ട് കഷ്ടത ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ച് നാം വിഷമിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ആ താൽക്കാലിക ഉപദ്രവങ്ങളൊക്കെ ക്ഷമയോടെ സഹിക്കുന്നതാണ് തന്ത്രപരമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനേക്കാൾ നല്ലത്. പല ആളുകളും തന്ത്രപരമായിട്ട് ഈ പീഡനം ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഈ മൃഗത്തെ ആരാധിക്കുന്നത്, മൃഗത്തെ നമസ്കരിക്കുന്നത്, മൃഗത്തിൻ്റെ ആധിപത്യത്തിന് കീഴ്പ്പെട്ട് മുദ്രയേൽക്കുന്നത്. എന്നാൽ ഏറ്റവും കരണീയമായിട്ടുള്ളത്, ഏറ്റവും നമുക്ക് ആഗ്രഹിക്കാൻ കൊള്ളാവുന്നത് എന്താണ്? നിത്യവിശ്രമം, നിത്യ സമാധാനം. നമുക്ക് ആ ദണ്ഡനത്തിൽ കൂടി കടന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കർത്താവിന് വേണ്ടി അല്പം പീഡ സഹിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് നിങ്ങളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കുക, തുള്ളിച്ചാടുക എന്ന് കർത്താവ് പർവ്വതപ്രസംഗത്തിൽ പഠിപ്പിച്ചല്ലോ, ഓർക്കുന്നില്ല? എല്ലാം കളവും നിങ്ങളെക്കൊണ്ട് പറയുകയും നിങ്ങളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. എന്താണ് ഏറ്റവും വലിയ പ്രതിഫലം? ഈ സ്വസ്ഥതയാണ്. അവൻ നമുക്ക് സ്വസ്ഥത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നാം അറിയേണ്ടതാണ്. മത്തായി സുവിശേഷം 5 ഈ കാര്യം നാം കാണുന്നത്. ഭാഗ്യവാന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണെന്ന് പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്താ ആളുകൾ പ്രതീക്ഷിക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? സമാധാനം, സ്വസ്ഥത.
കാരണം ഇവിടെ ഒരു കൂട്ടം ആളുകൾക്ക് എന്തില്ല, ഒരു സ്വസ്ഥതയും ഇല്ല. എനിക്ക് തോന്നുന്നു ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ സ്വസ്ഥത വേണം, സമാധാനം വേണം, നിത്യവിശ്രമം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഈ മരിച്ച ആളുകളുടെ ശവപ്പെട്ടിയിലും ശവക്കല്ലറയിലും ഒക്കെ എന്തെഴുതി വയ്ക്കും, RIP, റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ വിശ്രമിക്കുക എന്ന് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. പക്ഷേ ഇങ്ങനെ സമാധാനത്തിൽ വിശ്രമിക്കുക എന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രം അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തും ഉണ്ടായിരുന്നു, 13-ാം വാക്യം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അവ ജീവിതകാലത്ത് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അപ്പൊ നമ്മള് ഈ ലോകത്തിൽ ദുഷ്ടനായിട്ട് ജീവിച്ചിട്ട് ദൈവത്തെ അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളുടെ സ്വാർത്ഥപരമായ ജീവിതത്തിൽ തുടർന്നിട്ട് നമ്മൾ RIP, റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതി വെച്ചാൽ RIP ഉണ്ടാകുമോ? റെസ്റ്റ് ഇൻ പീസ് ഉണ്ടാകും ഇല്ല, ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്ന ആളുകൾക്ക്, ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്, അവർക്ക് വിശ്രമം ഉണ്ട് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. ഈ കാര്യം നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം പറഞ്ഞത്. അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണല്ലോ. കാരണം ഈ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, സ്വസ്ഥതയും യാതനയും ഈ രണ്ട് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് യേശു ക്രിസ്തു പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഊന്നാനായിട്ട് സാധിക്കും. ലൂക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം മുഴുവനായിട്ട് കിടക്കുന്നത്. അത് മുഴുവൻ ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല സമയലാഭത്തിനായിട്ട്. മിക്കവാറും ആളുകൾക്ക് ഈ സംഭവം അറിയാമല്ലോ, ധനവാൻ ലാസർ ഇല്ലേ, ആ കാര്യം അറിയാൻ മേലാത്തവരെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ കുറവായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 23, 25, 28 വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ധനവാൻ്റെ അവസ്ഥ കാണാം മരണത്തിന് ശേഷം. എല്ലാവരും ഒന്ന് ചിന്തിച്ച്, അതായത് ഈ ധനവാൻ ജീവിച്ച കാലഘട്ടത്തിൽ വളരെ ആഡംബരത്തോടെ ജീവിച്ചെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 19-ാം വാക്യം ഒന്ന് വായിച്ചോ വേണമെങ്കിൽ. 19-ാം വാക്യം വായിച്ച, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. അപ്പൊ അവന് യാതനയും പീഡനവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, വ്രണം നിറഞ്ഞവനായിരുന്നു, ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് കർത്താവ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ലഭിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ അത് മനസ്സിലൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് ധനവാനെക്കുറിച്ച് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ യാതന വിശ്രമമില്ല, ഒരു വിശ്രമവും ഇല്ലാത്ത അവസ്ഥ. ഇതൊരു പ്രാവശ്യം അല്ല, 24-ാം വാക്യം അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഞാൻ അവൻ പറയാണ്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. കണ്ടോ, യാതന അനുഭവിക്കുന്നു, ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. 25-ാം വാക്യത്തിൽ പറയാണ്, നീയോ യാതന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നു. 25-ാം വാക്യം, നീയോ വേദന അനുഭവിക്കുന്നു. 28-ാം വാക്യം, ഇനി അദ്ദേഹം പറയാണ്, എന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയണം, കാരണം അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ. എത്ര പ്രാവശ്യം ഇത് ആവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കി. അപ്പൊ ഈ മരണത്തിന് ശേഷം ഇവിടെ സുഖിച്ച ആൾക്ക് അല്ലേ, ആഡംബരത്തിൽ ജീവിച്ച ആൾക്ക്, ഇവിടെ സ്വസ്ഥത എന്ന് വിചാരിച്ച് ആ ലാസറിനെ മൈൻഡ് ചെയ്യാതെ പോയ ആൾക്ക് എന്താ കിട്ടിയെന്നാ പറഞ്ഞത്, യാതന, വേദന, നിത്യജ്വാല, യാതനാ സ്ഥലത്താണ് ചെന്ന് വീണിരിക്കുന്നത്. എന്നാൽ ലാസറിനെ നോക്കുക, 25-ാം വാക്യത്തിൽ നമുക്ക് ലാസറിനെ നോക്കുമ്പോൾ അവനിപ്പോൾ എന്താ എന്ത് പ്രാപിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചെന്ന് ഓർക്കുക, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. കണ്ടോ, അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അതിൻ്റെ സംഭവം മുഴുവൻ നിങ്ങൾ വായിക്കണം. അവൻ ഒരു കാലത്ത് ആശ്വാസമില്ലാത്തവനെ പോലെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ
ആശ്വസിക്കുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ വിശ്രമിക്കേണ്ടതാകുന്നു, അവർ ആശ്വസിക്കേണ്ടതാകുന്നു. എന്നാൽ ദുഷ്ടന്മാർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ 11-ഉം 13-ഉം വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വായിക്കണം. അപ്പോൾ അവിടെ ധനവാൻ ഒരു റിക്വസ്റ്റ് വെച്ച കാര്യം ഓർക്കുന്നുണ്ടോ? എന്താണ്? ഈ ആശ്വാസത്തിലേക്ക് എനിക്ക് ഒന്ന് പ്രവേശിച്ചാൽ കൊള്ളാമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവൻ ആശ്വസിക്കുന്നത് പോലെ. അപ്പോൾ അതെപ്പോഴാണ് ചെയ്യേണ്ടത്? അതിപ്പോഴാണ് ചെയ്യേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടല്ല. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് ഒക്കുകയില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ശേഷിച്ചിരിക്കാൽ, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കാരണം ഈ ധനവാനൊരു റിക്വസ്റ്റ് വെച്ചല്ലോ, ഈ ലാസറിനെ ഒന്ന് എൻ്റെ വീട്ടിലേക്കെങ്കിലും അയക്കണം അല്ലേ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ സഹോദരന്മാരോടൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതിന് കിട്ടിയ മറുപടി നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ലൂക്കോസ് 16:19 നിങ്ങൾ വായിച്ചോണം, ഞാൻ എല്ലാം വായിപ്പിച്ചില്ല. നമ്മളിപ്പോൾ വായിക്കുന്നത് 29-31 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ കോൺവെർസേഷൻ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ പോയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ആശയം ഞാൻ പങ്കുവെക്കട്ടെ. എങ്ങനെയാണ് ഈ ആശ്വാസത്തിലേക്ക് ഒരാൾ പ്രവേശിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ 3 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 29-ാം വാക്യത്തിൽ പറഞ്ഞു, വചനം കേട്ട് ഇല്ലേ, അവിടെ കേട്ടോ? കേട്ടെന്നൊരു വാക്കുണ്ടോ? അവനോട് വായിച്ചേ, 29-ാം വാക്യം ഒന്നുകൊണ്ട് വായിച്ചു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ്, അവർക്ക് ദൈവവചനം ഉണ്ട് ഇല്ലേ. അതെന്ത് ചെയ്യണം? അവര് അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. കേൾക്കട്ടെ, ദൈവം തന്ന, ദൈവം വെളിപ്പെടുത്തിയ വാക്ക്. അത് മോശ വഴിയാകാം, പ്രവാചകന്മാർ വഴിയാകാം, സുവിശേഷ പ്രസംഗകൻ വഴിയാകാം. ആ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. എന്നിട്ട് 30-ാം വാക്യത്തിൽ പറഞ്ഞു, കേട്ട്. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെല്ലുന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടണം. മരിച്ചൊരാൾ ചെന്നിട്ടല്ല, ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് മാനസാന്തരപ്പെടും. കേട്ട്, മാനസാന്തരപ്പെട്ട്, കണ്ടോ അതിൻ്റെ ആ സ്റ്റെപ്പ് കണ്ടോ? ഒന്നാമത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം, രണ്ടാമത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാകണം? അനുതാപം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. എന്നിട്ട് 31-ാം വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കണം. 31-ാം വാക്യം, അവൻ അവനോട്, അവർ മോശയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രോബ്ലം അതാണ്, വിശ്വാസമാണ് പ്രോബ്ലം. കേട്ട്, മാനസാന്തരപ്പെട്ട്, വിശ്വസിക്കണം. കിട്ടിയോ ആശയം? കിട്ടിയോ? അപ്പം അതുകൊണ്ട് നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യം ചെയ്യണം. എന്ത് കാര്യം ചെയ്യണം? ദൈവവചനം കേട്ട് നാം മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്കാണ്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനല്ലേ പറഞ്ഞത്? ഇന്നു മുതൽ മരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരെന്നല്ല പറഞ്ഞത്. ഒന്നുകൂടെ വാക്യം വായിച്ചു, 14-13 വെളിപ്പാട്, 14:13 വാക്യത്തില് നാം വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. അപ്പൊ ഇന്നു മുതൽ കർത്താവിൽ മരിക്കണമെങ്കിൽ, മൃതന്മാർ കർത്താവിൽ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ വചനം കേൾക്കണം, ദൈവവചനം കേൾക്കണം, അവർ മാനസാന്തരപ്പെടണം, അവർ യേശുവിൽ വിശ്വസിക്കണം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട്. ഞാൻ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലത് കയറാൻ വേണ്ടിയാണ്. കേട്ട്, മാനസാന്തരപ്പെട്ട്, വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ, കേട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയുള്ളവർക്കാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ വിശ്രമിക്കേണ്ടതാകുന്നു. അല്ലാത്തവർ എങ്ങോട്ട് പോകും? യാതനാസ്ഥലത്തേക്ക് പോകും, ജ്വാലയിലേക്കാണ് പോകുന്നത്, വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 11-ഉം 13-ഉം വാക്യങ്ങളാണ് നമ്മുടെ വിഷയം. വെളിപ്പാട് പുസ്തകം 14:11-13 വാക്യങ്ങൾ. 11-ാം വാക്യത്തിൽ പറഞ്ഞത്, ഈ മൃഗത്തിന്റെ പിന്നാലെ പോയ ആളുകൾക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല, എന്നാൽ കർത്താവിൻ്റെ കൂടെ ജീവിച്ചവർക്ക് നിത്യവിശ്രമം. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഈ 4-ാമത്തെ ദൂതന്റെ സന്ദേശം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ കൃപയാൽ നമുക്ക് ഒരുക്കി തന്ന രക്ഷയുടെ ഒരു വഴിയുണ്ട്, ഒരു പന്താവുണ്ട് അല്ലേ. ദൈവവചനം കേൾക്കുമ്പോൾ ആ രക്ഷയുടെ വഴി എൻ്റെ ഉള്ളിലേക്കൊന്ന് തെളിഞ്ഞു വന്നിട്ട് ഞാൻ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം.
ഒരാൾ കർത്താവിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. കർത്താവിൽ ജനിക്കണം. കർത്താവിൽ ജനിക്കണമെങ്കിൽ വചനം കേട്ട് വചനത്തിൻ്റെ മേൽ ആത്മാവ് വ്യാപരിച്ചിട്ട് ഒരു പുതുജനം, അതിക്രമത്തിലും പാപത്തിലും മരിച്ച നാം പുതുതായി ജനിക്കണം. അതിന് വചനവും ആത്മാവുമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതിനാ വചനം കേൾക്കണമെന്ന് പറഞ്ഞത്. ആ വചനം കേട്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അനുതാപം ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ എൻ്റേതായ വഴിയിൽ ജീവിച്ചതിനെക്കുറിച്ച് എനിക്ക് അനുതാപവും ദുഃഖം, വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെ ഞാൻ ദൈവവചനം കേട്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ജീവിതത്തിൽ ഞാൻ തുടരണം, ക്രിസ്തുവിൽ വളരണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരാൾ മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ മരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, മരിക്കുന്ന എല്ലാ ആളുകളെക്കുറിച്ചും ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നല്ലേ പറയുന്നത്? പത്രത്തിലൊക്കെ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവരെഴുതി വെക്കുന്ന പോസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, അനുശോചന സന്ദേശത്തിൽ പറഞ്ഞതുകൊണ്ടോ, പത്രത്തിൽ എഴുതി വെച്ചതുകൊണ്ടോ ഒരാൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രാപിക്കുന്നില്ല. അവൻ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കർത്താവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ കർത്താവിൽ ജനിച്ചവനും കർത്താവിൽ ജീവിക്കുന്നവനും ഒക്കെ ആയിരിക്കേണ്ടത് ആണ്. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ എപ്പോഴും വിശ്രമം പ്രാപിക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി മരിക്കുമ്പോൾ അവൻ കർത്താവിൽ മരിച്ച് ആശ്വാസത്തിലേക്കും നിത്യ വിശ്രമത്തിലേക്കും പോകും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഇൻഫർമേഷനായിട്ട് വെച്ചേക്കാനായിട്ടല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനായിട്ടാണ് അല്ലേ. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ഗുഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടിരിക്കാനല്ല. എനിക്ക് തോന്നുന്നത് ഈ ധനവാൻ ഗുഡ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കാണും ഈ പല കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. മോശയും പ്രവാചകന്മാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആര് കേട്ടായിരുന്നു? ധനവാൻ കേട്ടായിരുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞത് ധനവാന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ്റെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞപ്പോൾ ഗുഡ്, കൊള്ളാം, തിരക്കേട്ടില്ല, ഇങ്ങനെയൊക്കെ തുടരണം കേട്ടോ എന്നൊക്കെ നമ്മളോടും പറയാറില്ല ആളുകൾ. കൊള്ളാം, സാറൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണം. പക്ഷെ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അല്ലേ, ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത് കൊള്ളാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകാനല്ല, നമ്മെ ആത്മശോധന ചെയ്തിട്ട് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ജനിച്ച് ഒരു പുതുജീവിതം നയിക്കുന്ന ആളാണോ എന്നുള്ളത് എന്നെ തന്നെ ശോധന ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കർത്താവിൽ മരിച്ച് നിത്യ ആശ്വാസത്തിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അല്ലാതെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ RIP എന്ന് എഴുതി വെച്ചതുകൊണ്ടോ ഒന്നും നാം വിശ്രമത്തിലേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നാ 11 വാക്യത്തിൽ പറഞ്ഞത്, ഒരു സ്വസ്ഥതയും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ്, യാതന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ദൂതന്മാരൊക്കെ നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളെ ശോധന ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലാഷ് ബാക്ക് ചെയ്ത് 1 ദൂതൻ വന്ന് നിത്യസുവിശേഷം പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കണമായിരുന്നു. 2 ദൂതൻ വന്ന് എന്താ പറഞ്ഞത്? ബാബിലോൺ വീണുപോയെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണമായിരുന്നു. 3 ദൂതൻ വന്ന് പറഞ്ഞത് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ സ്റ്റെപ്സ് എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം. 4 ദൂതനും പറഞ്ഞത് അത് തന്നെയാണ്, നിനക്ക് ദണ്ഡനത്തിലേക്ക് പോകണമോ വിശ്രമത്തിലേക്ക് പോകണമോ? വിശ്രമത്തിലേക്ക് പോകണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ് പറഞ്ഞത്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി 5, 6 ദൂതന്മാരുടെ സന്ദേശം എന്താണെന്നുള്ളത് ഒരുമിച്ച് നമുക്ക് നോക്കാം. കാരണം 5, 6 ദൂതന്മാരുടെ സന്ദേശം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കൊയ്ത്തിന് സമയം വന്നു എന്നുള്ളതാണ് അവരുടെ സന്ദേശം. അത് ഗ്രഹിക്കാനായിട്ട് 14 വാക്യം മുതൽ 20 വരെ വായിക്കണം. അതോടെ അധ്യായം തീരുക. ആ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോഴാണ് ഇനിയുള്ള 5-ആമത്തെയും 6-ആമത്തെയും ദൂതന്മാരുടെ സന്ദേശം എന്ത് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. വായിക്കാം. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്കെറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ചയുള്ളൊരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്കെറിഞ്ഞു,
ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവ കോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഈ വായിച്ച വാക്യങ്ങളിൽ രണ്ട് ദൂതന്മാരുടെ സന്ദേശങ്ങൾ കിടപ്പുണ്ട്. 5-ാമത്തെയും 6-ാമത്തെയും ദൂതന്മാർ നൽകുന്ന സന്ദേശം. നമ്മൾ ഓരോ ദൂതന്മാരുടെ സന്ദേശങ്ങൾ എടുക്കുമ്പോൾ 5-6 ഒരുമിച്ച് എടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടുപേരും ഒരേ സന്ദേശം തന്നെയാണ് പറയുന്നത്. കൊയ്ത്തിനുള്ള സമയം വന്നു, ദ ഹാർവെസ്റ്റ് ഈസ് റൈപ്പ് എന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ പരിശോധിക്കാം. നോക്കുക, ഇവിടെ 14-ാം വാക്യത്തിൽ യോഹന്നാൻ കണ്ട വെളുത്ത മേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. അപ്പൊ ഈ മനുഷ്യപുത്രനോട് സദൃശനായ വെളുത്ത മേഘത്തിന്മേൽ ഇരിക്കുന്ന ആള് സംശയരഹിതമായിട്ട് കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം മനുഷ്യപുത്രനോട് സദൃശനായ ഒരാളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും ദാനിയൽ പ്രവചനത്തിലും പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുണ്ട്. അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മാത്രം മതി. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിപ്പിക്കാം, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സംശയമുണ്ടെങ്കിൽ മാറിപ്പോകുമല്ലോ. ദാനിയൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശം മേഘങ്ങളോടെ വരുന്നത് കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. അപ്പം മനുഷ്യപുത്രനോട് സദൃശനായതും മേഘവും വെളുത്ത മേഘവും രണ്ടും അവിടെ ഉണ്ടെന്നുള്ളത് നോക്കുക, വായിച്ചോളൂ. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. എന്റെ ആ ലാസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ ആരാണെന്ന് മനസ്സിലാകും. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാം. അപ്പൊ ആരുടെയാണത്? അത് കർത്താവായ യേശു. അപ്പൊ മനുഷ്യപുത്രനോട് സദൃശനായവൻ കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളത് ഈ വാക്യം വ്യക്തമാക്കുന്നു. കൂടാതെ വെളിപ്പാടിലേക്ക് വന്നാൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാര്യം കണ്ടിട്ടുണ്ട്. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന് യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പൊ ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന് പറയുന്നത് അവൻ ആക്ച്വലി ദൈവമാണ്, പക്ഷെ മനുഷ്യ വേഷം ധരിച്ചു. അതുകൊണ്ടാണ് അവൻ എങ്ങനെ ഇരിക്കുന്നത്? മനുഷ്യപുത്രനോട് സദൃശനായിട്ടിരിക്കുന്നത്. ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്നുള്ളത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനിയാണ് നമ്മൾ വായിച്ച ഭാഗത്തുള്ള ചില പ്രതീകങ്ങൾ നമുക്ക് നോക്കാനായിട്ടുള്ളത്, അല്ലേ? 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഒരു പ്രതീകം കണ്ടിരുന്നു. ആ പ്രതീകം എന്താണെന്ന് അറിയാമോ? ദൈവകോപത്തിന്റെ പാനപാത്രം. 14:10 വായിച്ചാട്ടെ. ദൈവകോപത്തിന്റെ പാത്രത്തിൽ. അപ്പൊ ദൈവകോപത്തിന്റെ പാത്രം അല്ലെങ്കിൽ പാനപാത്രത്തിന്റെ ഒരു ദൃശ്യം നേരത്തെ കണ്ടായിരുന്നു. പക്ഷെ ഈ പാത്രത്തിൽ എന്തെങ്കിലും വേണ്ടേ? ആ പാത്രത്തിൽ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യങ്ങളിൽ ഒരു കൊയ്ത്തിന്റെ സാദൃശ്യം. ഒരു കൊയ്ത്തിൻ്റെ, കൊയ്ത്തെന്ന് പറയുമ്പോൾ ധാന്യവും കൊയ്യുന്നുണ്ട് മുന്തിരിങ്ങായും കൊയ്യുന്നുണ്ട്, കണ്ടു കാണുമല്ലോ, അല്ലേ? 5-ാമത്തെ ദൂതൻ വന്ന് അറിയിച്ച കാര്യത്തിൽ ധാന്യ കൊയ്ത്താണ്. എന്നാൽ 6-ാമത്തെ ദൂതൻ്റെ അറിയിപ്പിൽ മുന്തിരിങ്ങായുടെ കൊയ്ത്താണ് നടക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടും കൊയ്ത്താണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് പാനപാത്രത്തിനകത്തേക്ക് കുടിക്കാനുള്ള സാധനം നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാനപാത്രത്തിൻ്റെ സാദൃശ്യമുണ്ട്, കൊയ്ത്തിൻ്റെ സാദൃശ്യമുണ്ട്. മനുഷ്യപുത്രനോട് സദൃശനായവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള ഒരു കൊയ്ത്തരിവാളുമായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളതും ശ്രദ്ധിച്ചോ. അപ്പോൾ കയ്യിൽ മൂർച്ചയുള്ള കൊയ്ത്ത് അരിവാള് പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തോ കൊയ്യാനുണ്ട്, അതുകൊണ്ടാണ്. എന്താ കൊയ്യാനുള്ളത്? 1-ാമത് വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ധാന്യം വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. 14-16 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 15-ാം വാക്യം മാത്രം വായിച്ചാൽ, മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട് മേഘത്തിൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അത് കൊയ്തെടുക്കാൻ വേണ്ടിയാണ് കൊയ്ത്തരിവാളുമായിട്ട് നിൽക്കുന്നത്. 2-ാമത്
പഴുത്തിരിങ്ങ, പഴുത്തിരിക്കുന്ന മുന്തിരിങ്ങ, അതും കൊയ്യാറായിട്ടുണ്ട്. അപ്പം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നത്. 18 മാത്രം വായിച്ചാൽ മതി. 18 വാക്യം മാത്രം വായിക്കുമ്പോൾ തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ, മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ. അപ്പം ഒന്നാമത് വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു, രണ്ടാമത് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുന്നു. അപ്പോൾ ഇത് കൊയ്തെടുക്കാനായിട്ടുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്താൽ ഇത് നാശമായി പോകും. അതുകൊണ്ട് അതിനെ കൊയ്തെടുക്കാനായിട്ട് പോവുകയാണ്. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ വളരെ ക്ലിയറാണ്. ഇത് ലോകത്തിൻ്റെ അന്ത്യ ന്യായവിധിയാണ് ചിത്രീകരിക്കുന്നത്. ലോകത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ്, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെയാണ് ചിത്രീകരിക്കുന്നത്. ഇതിന് മുമ്പ് രക്ഷപ്പെടണമെന്ന്, ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് രക്ഷപ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രക്ഷപ്രാപിക്കണം എന്ന് ദൂതന്മാർ ഓരോരുത്തരായിട്ട് വന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൽ ജഡ്ജ്മെൻറ്റ്, അന്ത്യ ന്യായവിധിയാണ് ഇത് ചിത്രീകരിക്കുന്നത്. നഷ്ടപ്പെട്ട ആത്മാക്കൾ കർത്താവിനായിട്ട്, നഷ്ടപ്പെട്ട ആത്മാക്കളെ കർത്താവിനായിട്ട് നേടുന്നതിന് ചിലപ്പോഴൊക്കെ കൊയ്ത്തിനോട് വചനം ഉപമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വന്ന് കാണും. അതായത് ഈ ധാന്യം കൊയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുന്നതിന് കൊയ്ത്തിനോട് ഉപമിച്ചിട്ടുണ്ടല്ലോ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ന്യായവിധി എന്നല്ലല്ലോ. അതുകൊണ്ട് അവിടെ ഈ രണ്ടർത്ഥങ്ങളും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് എന്താണ് കൊയ്ത്ത് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിന് ആദ്യമുള്ളൊരർത്ഥം ആത്മാക്കളെ നേടുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിന് വേറൊരർത്ഥവും ഉണ്ട്. കാരണം ഓരോ കൊയ്ത്തിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ കൊയ്ത്തിലും നല്ല മണികളുമുണ്ട്, പതിരുമുണ്ട് ഇല്ലേ? പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, ഗോതമ്പാണ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത്. അപ്പം അതിനകത്ത് എന്തുണ്ട്? കൊയ്ത്തിനകത്ത് എന്തുണ്ട്? ന്യായവിധിയുണ്ട്, രണ്ടുമുണ്ട്, രക്ഷയുമുണ്ട്, ശിക്ഷയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഗ്രഹിക്കാനായിട്ട് ജനറലൈസ് ചെയ്തിട്ട് കൊയ്ത്തെന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാം ആത്മാക്കളുടെ നേട്ടം മാത്രമാണെന്ന് കരുതരുത്. രണ്ടും നമുക്ക് നോക്കാം. ഒന്നാമത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ ശമര്യാസ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്ന കോണ്ടെക്സ്റ്റിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ശമര്യാസ്ത്രീ മടങ്ങിപ്പോയി കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ യേശു അവിടെ ഒരു കൊയ്ത്തിന്റെ കാര്യം കാണാം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ അയച്ചിരിക്കുന്നത് കൊയ്യാനാണെന്ന്. താവോട്ട് വായിക്കാം. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലി ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. അപ്പൊ കൊയ്യുവാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഈ കൊയ്തെടുക്കുന്നതെല്ലാം ആത്മാക്കളെ നേടുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യം, Matthew 9:37-38 വായിക്കുമ്പോൾ കൊയ്ത്ത് വളരെ ഉണ്ട്. വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ് Matthew 9:37-38. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ച്, ആത്മരക്ഷയെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ സാദൃശ്യം ദൈവത്തിന്റെ ന്യായവിധിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വാക്യങ്ങൾ തരാം. ലൂക്കോസിന്റെ സുവിശേഷം എടുത്താട്ടെ, 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നമുക്ക് സമയലാഭത്തിന് വേണ്ടി 17 വാക്യം മാത്രം വായിക്കാം. Luke 3:17. അവന് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയാണ് സന്ദർഭം. ഓക്കെ, അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റുമെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉണ്ടോ, കൊയ്തെടുത്തപ്പോൾ ഗോതമ്പ് കൂട്ടിവെച്ചു, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ന്യായവിധിയുണ്ട്. അപ്പൊ രക്ഷ അല്ലെങ്കിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്, അത് ഉറപ്പാണ്. എല്ലാ രക്ഷയിലും ശിക്ഷയും ന്യായവിധിയും ഉണ്ട്. ന്യായവിധി ഒഴിഞ്ഞു പോകുന്നവർക്കാണ് രക്ഷയുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. വേറെയും കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പറഞ്ഞപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. Matthew 24:24-30 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 30-ാം വാക്യം മാത്രം വായിക്കാം. Matthew 13:30 മാത്രം. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ
കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും. ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കാനും കള പറിച്ച് കൂട്ടി എന്ത് ചെയ്യണം? ചുട്ട് കളയണം. അന്ത്യ ന്യായവിധി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വീണ്ടും 13:33 46 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, അതിൽ 37 മുതൽ 43 വരെ നമുക്കൊന്ന് വായിക്കാം. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. അപ്പൊ ഇനിയിപ്പോ ഞാനൊന്നും പറയണ്ടല്ലോ. കൊയ്ത്ത് എന്താണ്? കൊയ്ത്ത് യേശുക്രിസ്തു പറഞ്ഞാൽ പിന്നെ തർക്കമില്ലല്ലോ അല്ലേ? കൊയ്ത്ത് എന്താണെന്നാ പറഞ്ഞത്? കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നതാരാ? ദൂതന്മാർ. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടുമ്പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. കള കൂട്ടി തീയിലിട്ട് ചുട്ടു കളയുന്നത് പോലെ ലോകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ ഇതിനെത്ര ക്ലിയർ ആണെന്ന് നിങ്ങൾ നോക്കിയല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചോ. അവൻ തന്റെ ദൂതന്മാരെ, അവൻ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ തന്റെ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് എവിടെയിടും? ഉണ്ടാകും. അന്ന് നീതിമാന്മാർ, അവൻ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊക്കെ നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായവിധി അവിടെ ഉണ്ട്. അന്ത്യ ന്യായവിധിയെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതാണിപ്പോ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ അകൃത്യത്തിന്റെ വിത്തുകൾ വളരാനായിട്ട് ദൈവം അനുവദിക്കും. അതുകൊണ്ടല്ലേ കള ഉടനെ പറിച്ചു കളയേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ, അകൃത്യത്തിൻ്റെയും പാപത്തിൻ്റെയും വിത്തുകളൊക്കെ വളരാനായിട്ട് ദൈവം പലപ്പോഴും അനുവാദം കൊടുക്കാറുണ്ട്. പക്ഷെ അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ന്യായവിധി അയക്കും. മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ ഒരു ടൈം വരെ ഇതൊക്കെ അനുവദിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. തീർച്ചയായിട്ടും ദൈവം ന്യായം വിധിക്കും. ദൈവം അവരെ നീക്കിക്കളയും. ദൈവരാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് എവിടെയിടും? തീച്ചുളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നാൽ അന്ന് നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. പഴയ നിയമത്തിൽ പോലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:16 വായിക്കുകയാണെങ്കിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4 തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. വായിച്ചാട്ടെ. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4 തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളിച്ചു. ഞാനതെല്ലാം വ്യാഖ്യാനിക്കുന്നില്ല, ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പൊ തികയാൻ ദൈവം അനുവദിക്കുകയാണ്. തികയട്ടെന്ന്, തികഞ്ഞ് പഴുത്തിട്ട് വേണം, മൂത്തിട്ട് വേണം ഇതിനെ കൊയ്ത്. അതുകൊണ്ടല്ലേ കള വളർന്നോട്ടെ എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ? ഉമ്മയ്ക്കകത്ത് വളർന്നോട്ടെ, ഇപ്പൊ പറിക്കണ്ട, ഇപ്പൊ പറിച്ചാൽ അത് നല്ല ഗോതമ്പിനും കേടുവരുത്തും. അതുകൊണ്ട് അക്രമം തികയട്ടെ. അക്രമം തികയാൻ ദൈവം പലപ്പോഴും അനുവദിക്കും. അതിനുശേഷമാണ് ദൈവ ന്യായവിധി വെളിപ്പെട്ട് വരുന്നത്. ഇതാണ് 5-ാം ദൂതൻ്റെ സന്ദേശം. മനസ്സിലായല്ലോ. 5-ാം ദൂതൻ കൊടുത്ത സന്ദേശം അതാണ്. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നുണ്ട്. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിര് കെടാത്ത തീയിലിട്ട് ചുട്ട് കളയും. കർത്താവ് യേശുക്രിസ്തു അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. അവൻ കൊയ്ത്തരുളാളും പിടിച്ച് തലയിൽ പൊൻകിരീടവും വെച്ച് വെള്ളമേഘത്തിൻ്റെ മേൽ കൊയ്ത്തിനായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാമത്തെ ദൂതൻ്റെ സന്ദേശം നോക്കുക. 6-ാമത്തെ ദൂതൻ്റെ സന്ദേശം പ്രധാനമായിട്ടും മുന്തിരി വിളവെടുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ വായിച്ചത് ഒരുമിച്ച് അല്ലേ? ആദ്യം കൊയ്ത്ത് അതിനു വേണ്ടി ഉണങ്ങിയിരിക്കുന്ന ധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ 6-ാമത്തെ ദൂതൻ മുന്തിരി വിളവെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുന്തിരിയുടെ വിളവെടുപ്പ് മിക്കപ്പോഴും ന്യായവിധിയുടെ ചിത്രമാണ് നൽകുന്നതെന്ന് വേദപുസ്തകം പരിശോധിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ധാന്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പോയി ചില വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുവാനിടയാകും, ന്യായവിധിയുടെ ചിത്രം. 1 യോവേൽ പ്രവചനം 3:13 ഉള്ള വാക്യങ്ങൾ 13-ഉം 14-ഉം മാത്രം നമുക്ക് തൽക്കാലം വായിച്ചാൽ മതി. അരിവാൾ ഇടുവിൻ,
കൊയ്ത്തിനെ വിളഞ്ഞിരിക്കുന്നു, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു, ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അപ്പൊ ഈ വാക്യങ്ങളില് മുന്തിരിങ്ങ കൊയ്ത്തും വിധിയുടെ താഴ്വരയും ഒരുപോലെ വരുന്നത് നിങ്ങൾക്ക് കാണാം. യഹോവയുടെ ദിവസം വായിച്ചു കേട്ടല്ലോ, മുന്തിരി കൊയ്ത്തുണ്ട്, വിധിയുടെ താഴ്വരയുണ്ട്, യഹോവയുടെ ദിവസമുണ്ട്, അത് ന്യായവിധിയുടെ ദിവസമാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്രവചനം യോവേൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ പിന്നെയും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയം ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള മുന്തിരിച്ചെടികൾ കാണുന്നുണ്ടല്ലോ. എന്താണ് ഈ മുന്തിരിച്ചെടികൾ? കൃത്യമായിട്ട് നമ്മൾ വചനം പരിശോധിച്ചാൽ മൂന്ന് വ്യത്യസ്ത മുന്തിരികളെ വേദപുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. നമുക്കത് മൂന്നും ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്, ഇസ്രയേലിനെ ഒരു മുന്തിരിയായിട്ട് പല ഭാഗങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല മുന്തിരിയെ നട്ടു, പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്, വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിച്ചില്ല. മുന്തിരി എന്ന് പറയുന്നത് ഒന്നാമത് ഇസ്രയേലിൻ്റെ ഒരു ചിത്രം ആണ്. ദൈവനാമ മഹത്വത്തിനായിട്ട് ഫലം കായ്ക്കാനായിട്ട് ദൈവം അവരെ വാഗ്ദത്ത നാട്ടിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്ന് നട്ടിരുന്നു. അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്ന് അവരെ അവിടെ നട്ടത് എന്തിനായിരുന്നു? ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ച് നല്ല മുന്തിരിങ്ങ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരുന്നു. എന്നാൽ അവരതിൽ പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് ഉയരാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിനെ വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. നമുക്കൊരു ഭാഗം മാത്രം വായിക്കാം. സങ്കീർത്തനം 80, 80-ാം സങ്കീർത്തനത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ ആശയം കൃത്യമായിട്ട് അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വായിക്കാം. അപ്പോൾ നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. കണ്ടോ, ഇത് മുഴുവൻ ചരിത്രം അതിനകത്തുണ്ട്. മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ഏത് ജാതികളെ? ഈ കനാൻ ദേശത്തുണ്ടായിരുന്ന ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു, തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയുമായിരുന്നു, അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി, കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ പൊളിച്ചു കളഞ്ഞത്? വേണ്ട പോലെ ജീവിക്കാത്തത് കൊണ്ട്. കാട്ടുപന്നി അതെല്ലാം വിവരിക്കാൻ സമയമില്ല, കാര്യം നിങ്ങൾ ഗ്രഹിച്ചാൽ മതി. ഓക്കെ, കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. പ്രാർത്ഥനയാണ്, ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണം. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തെയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ബൽസനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ മുഖത്തിന്റെ ബൽസനത്താൽ അവർ നശിച്ചു. എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാല് യെശയ്യാവാണ് അതിന് ഉത്തരം നൽകുന്നത്. ആ സംഭവങ്ങളെല്ലാം ഇപ്പൊ ഇസ്രായേൽ ആണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഈ മുന്തിരി ഇസ്രായേൽ ആണ്. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന നട്ട മുന്തിരി, അതിന് വന്ന അതിന്റെ ചരിത്രത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം ആ വാക്യങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം അത് മുഴുവൻ വിവരിക്കുക എന്നുള്ളതല്ല, മുന്തിരിവള്ളി ഇസ്രായേൽ ആണെന്നുള്ളത് മാത്രം കാണിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ദൈവം ന്യായം വിധിച്ചു എന്നറിയാനായിട്ട് യെശയ്യാവ് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതാണ്, നല്ല മുന്തിരിങ്ങ കായ്ക്കേണ്ടതായിരുന്നു. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരവും പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നല്ല മുന്തിരിങ്ങ അല്ല, കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്, അതാണ് പ്രോബ്ലം. അടുത്ത വാക്യങ്ങളും കൂടെ വായിക്കുകയാണെങ്കിൽ, ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിക്കുവിൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയൊന്നും ചെയ്യാനായിട്ടില്ല. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. മതിയായല്ലോ, കാര്യം മനസ്സിലായില്ലേ? ന്യായം വിധിക്കും,
അപ്പോൾ ഇസ്രായേൽ ന്യായം വിധിക്കപ്പെടുന്നതിൻ്റെ ചിത്രം ഇതിനകത്തുണ്ട്. ഈ കാര്യം ഇങ്ങനെ യെശയ്യാവ് പറഞ്ഞത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമ വന്നില്ലേ, വന്ന് കാണാൻ സാധ്യതയുണ്ട്. മത്തായി 21 അധ്യായത്തിൻ്റെ 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മുഴുവൻ നമുക്കിപ്പോൾ വായിക്കണ്ട, ഇതുപോലെ തന്നെ അല്ലേ, അത് വേണമെന്ന് തുടങ്ങി വയ്ക്കാം. 21 മത്തായി 21 അധ്യായത്തിൻ്റെ 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങി വെക്കുക. മറ്റൊരു ഉപമ കേൾക്കുവീൻ, മറ്റൊരു ഉപമ കേൾക്കുവീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനൊരു വേലി കെട്ടി, അതിന് ചക്ക് കുഴിച്ചിട്ടു, അതല്ലേ ഇപ്പൊ നമ്മൾ കേട്ടത്, ഗോപുരവും പണിതു, പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. പക്ഷെ അവസാനം എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ അറിയാമല്ലോ നമുക്ക്. 45-46 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യാം. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു. തങ്ങളെ കൊണ്ട് പറയാം, യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞത്, ഈ മുന്തിരിത്തോട്ടത്തിന്റെ കാര്യം അവരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ അവിടെ വായിച്ചു വന്ന കൂട്ടത്തിലുണ്ട്, അത് ഫലം കൊടുക്കുന്ന വേറെ ജാതിക്ക് ഏൽപ്പിക്കും. അപ്പോൾ ഇവർ ഫലം കൊടുക്കാതിരുന്നത് കൊണ്ട് അത് വേറെ ആളുകൾക്ക്. അപ്പം ഇപ്പം നമ്മുടെ വിഷയം എന്താണ്, പല മുന്തിരികളുണ്ട്, അതിലൊരു മുന്തിരി ആരാണ്? ഇസ്രായേൽ. ഇത്രയും വാക്യങ്ങൾ കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേൽ മുന്തിരിയാണ് വേദപുസ്തകത്തിൽ എന്നുള്ളത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇനി വാക്യങ്ങളുണ്ട്, നമുക്ക് രണ്ടാമത്തേതിലേക്ക് വിഷയം മുമ്പോട്ട് പോകാനായിട്ട്. രണ്ടാമതായിട്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരി വള്ളിയാണ്. യോഹന്നാൻ 15 അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. തുടങ്ങി വെച്ചാൽ മാത്രം മതി, 15 അധ്യായം മുഴുവൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പം ഇസ്രായേൽ മുന്തിരി വള്ളിയാണ്, അതുപോലെ തന്നെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരി ചെടിയും വിശ്വാസികൾ അവനിലെ കൊമ്പുകൾ ശാഖകളും ആണ്. എങ്ങനെ ഈ കൊമ്പുകൾ അവനിൽ വസിക്കണം എന്നുള്ളത് 15 അധ്യായത്തിലുണ്ട്, യോഹന്നാൻ 15 അധ്യായത്തിൽ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുന്തിരിയാണ്, ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇനി മൂന്നാമതായിട്ട്, ലോക വ്യവസ്ഥിതി ഒരു മുന്തിരി ചെടിയാണ്. നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിലെ മുന്തിരിങ്ങ എന്നാണ് കണ്ടത് അല്ലേ, ക്രിസ്തുവിലെ മുന്തിരിങ്ങ എന്നോ ഇസ്രായേൽ മുന്തിരിങ്ങ എന്നോ ഒന്നും അല്ല കണ്ടത്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാണ്. ഭൂമിയിലെ മുന്തിരിങ്ങ. അപ്പോൾ ഭൂമിയിലെ മുന്തിരിങ്ങ എന്ന് പറയുമ്പോൾ ലോക വ്യവസ്ഥിതി ഒരു മുന്തിരി ചെടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 18 വാക്യത്തിലാണ് നമ്മളത് കണ്ടത്, അതുകൊണ്ടാണ് ഭൂമിയിലെ മുന്തിരിങ്ങ അല്ലേ. ഇനി 19 വാക്യത്തിൽ ഭൂമിയിലെ മുന്തിരിക്കുല എന്നും ഉണ്ടായിരുന്നു. ഭൂമിയിലെ മുന്തിരിക്കുല, അപ്പോൾ ഭൂമിയിലെ മുന്തിരിങ്ങ, ഭൂമിയിലെ മുന്തിരിക്കുല ഈ പ്രയോഗം വന്നത്. അപ്പോൾ സ്വർഗീയ മുന്തിരി ചെടിയായ ക്രിസ്തുവിന് പകരം ഇവിടെ ഭൂമിയിലെ മുന്തിരി ചെടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതൊക്കെ മുന്തിരിച്ചെടി എന്തൊക്കെയാണ്? ഒന്ന് ഇസ്രായേൽ, 2 കർത്താവായ യേശു ക്രിസ്തു, 3 ലോക വ്യവസ്ഥിതി. ഈ മൂന്ന് മുന്തിരികളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഏത് മുന്തിരിയാണ് കൊയ്യാൻ പോകുന്നത്? യേശുക്രിസ്തുവിനെ ഏതായാലും കൊയ്യേണ്ട കാര്യമില്ല, ഇസ്രായേലിൻ്റെ വേലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിനെ ന്യായം വിധിച്ചും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനെയാണ് ഇവിടെ കൊയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ലോക വ്യവസ്ഥിതിയാണ്, ഭൂമിയിലെ മുന്തിരി കൊയ്ത്ത്, അതാണ് ന്യായവിധി. 17-20 വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയിലെ മുന്തിരി കൊയ്ത്തിനെ കുറിച്ച്. 17 വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്നുറക്കെ വിളിച്ചു. അപ്പൊ ഇവിടെ പറയുന്ന ഈ മുന്തിരിക്കൊയ്ത്ത് എന്ന് പറയുന്നത് ദുഷ്ടത നിറഞ്ഞ ഭൂമിയിലെ വ്യവസ്ഥിതിയാണ് പ്രതിനിധീകരിക്കുന്നത്. ബാബിലോൺ ഭൂവാസികളെ മത്തരാക്കുന്നു എന്ന് മുന്നോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അത് ആ വീഞ്ഞു കുടിച്ച് മദ്യം കഴിച്ച് മത്തരായിരിക്കുന്ന ബാബിലോണിനെ ദൈവം നിയന്ത്രിക്കുന്ന, ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ദൈവം മുന്തിരിയെ വെട്ടി വീഴ്ത്തി പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവകോപത്തിൻ്റെ ഒരു വലിയ ചക്കുണ്ട്, ഇതിനെ വെട്ടി നുറുക്കി ചക്കിനകത്തിട്ട്. 19 വാക്യത്തിൽ ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 19 വാക്യം, ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു, ചക്കു നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. അപ്പം ചക്കിലിട്ട് അതിനെ മെതിക്കും, അതുപോലെ ന്യായം വിധിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ ന്യായവിധിയിൽ ചില വ്യാഖ്യാതാക്കള് ശ്രദ്ധിക്കുക, ഈ ന്യായവിധിയിൽ ചില വ്യാഖ്യാതാക്കള് അർമ്മഗദോൻ യുദ്ധത്തിൻ്റെ പ്രതീകം കാണുന്നതായി പറയുന്നുണ്ട്. ചില വ്യാഖ്യാതാക്കളൊക്കെ ഇവിടെയാണ് അർമ്മഗദോൻ യുദ്ധം വരുന്നതായിട്ട് പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ലോകരാജ്യങ്ങളുടെ എല്ലാം സൈന്യം സംഘടിച്ച്
യെരുശലേമിനെതിരെ വരുമ്പോഴാണല്ലോ അർമഗദോൻ യുദ്ധം നടക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അവർ പറയുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ സക്കരിയ പ്രവചനത്തിലാണുള്ളത്. നമുക്ക് സക്കരിയ പ്രവചനം 14 അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു സൂചന നമുക്കവിടെ ലഭിക്കും. യഹോവയുടെ ഒരു ദിവസം വരുന്നു, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. അങ്ങനെയാണ് തുടങ്ങുന്നത് സക്കരിയാവ് 14 അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ. സക്കരിയ പ്രവചനം സക്കരിയപ്രവചനത്തിലാണ് ഇസ്രായേലിൻ്റെ അവസാനത്തെക്കുറിച്ച് വളരെയധികം വിശദാംശങ്ങളും ന്യായവിധിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുന്നു. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതിയോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവു മലയിൽ നിൽക്കും. ഒലിവു മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. നമുക്കെല്ലാം ഇപ്പോൾ വായിക്കാൻ പറ്റില്ലല്ലോ, ബാക്കി എന്ത് ചെയ്യണം? സ്വയമായിട്ട് നിങ്ങൾ വീട്ടിൽ ഹോംവർക്കായിട്ട് വായിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് സക്കരിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണക്ട് ചെയ്യാറുണ്ട് ആളുകൾ. നമുക്ക് വെളിപ്പാടിലേക്ക് മടങ്ങി വന്നാൽ വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങളിലും ഇതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാറ്റൊലി കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. 16 വാക്യം അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അതാണ് ഈ ഹർമഗദോൻ എന്ന് പറഞ്ഞ ആ പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യണം. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. നമ്മൾ പക്ഷേ ഇപ്പോൾ 14 അധ്യായത്തിലാണ് നിൽക്കുന്നത്. യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ രക്തം ഒരു നദി പോലെ കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് ന്യായവിധിയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ആ ന്യായവിധിയിൽ ചക്ക് മെതിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അല്പം അതിശയോക്തി ചിലപ്പോൾ അതിനകത്ത് കലർന്നിരിക്കുന്നെന്ന് തോന്നാം. 4 ആഴത്തിൽ 300 കിലോമീറ്റർ നീളത്തിൽ രക്തം ഒഴുകി, ഒരു നദി പോലെ ഒഴുകി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആശ്ചര്യമായിട്ടായിരിക്കണം എന്നില്ല, അത് ആലങ്കാരികമായിട്ടുള്ളൊരു വിവരണമായിരിക്കാം. ഒരു പക്ഷേ യെശയ്യാവ് 63 അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് ഈ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു ഇൻസൈറ്റ് നമുക്കതിൻ്റെ ഒരു ഉൾക്കാഴ്ച ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അതും കൂടെ വായിക്കാം. യെശയ്യാവ് 63 അധ്യായത്തിന്റെ 1-6 വരെയുള്ള വാക്യം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോനിവൻ ആര്? വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്വത്തിൽ നടകൊള്ളുന്നോനിവനാര്? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിക്കുവാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ പോലെ ഇരിക്കുന്നതെന്ത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ എന്താ അങ്ങനെ ഇരിക്കുന്നത്? ഉത്തരമുണ്ടല്ലോ. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. അതിനാണ് കർത്താവ് വന്നത്. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു. എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. അപ്പൊ ഈ ഇതൊരു ന്യായവിധിയുടെ ചിത്രമാണ്. ദൈവം ഭൂമിയിലെ മുന്തിരിയെ ന്യായം വിധിച്ച് ചക്കിലിട്ട് മെതിച്ചു കളയുന്നു. അന്ത്യ ന്യായവിധിയാണത് കാണിക്കുന്നത്. എന്നാൽ ഈ ഭാഗം നമ്മൾ പഠിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇന്ന് ദൈവം ലോകത്തോട് കൃപയോടെ കരുണയോടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ മനുഷ്യരാരും തന്നെ അത് കേൾക്കാനായിട്ട്
തയ്യാറാകുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ സന്ദേശം, സുവിശേഷം, ഇതൊക്കെ കേൾക്കുന്നതിനായിട്ട് ആളുകൾക്ക് മനസ്സില്ല. അവർ അതിനെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം ദൈവം ക്രോധത്തോടെ സംസാരിക്കും. ഇന്ന് കരുണയോടെ സംസാരിക്കുന്നു, എന്നാൽ there is a day coming when he will be angry, അല്ലേ? He is going to express his wrath. അവൻ്റെ ക്രോധവും കോപവും വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അത് കയ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും ദിവസമായിരിക്കും. കയ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും പാനപാത്രം അവർ കുടിക്കേണ്ടതായിട്ട് വരും. പാപത്തിൻ്റെ ഫലം അവർ കൊയ്തെടുക്കേണ്ടതായിട്ട് വരും. ഭൂമിയുടെ മുന്തിരി വെട്ടി താഴെയിട്ട് ദൈവക്രോധത്തിൻ്റെ വലിയ ചക്കിലിട്ട് മെതിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം അവരെ ന്യായം വിധിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ കഠിനമായ ന്യായവിധിയും ശിക്ഷയും ഒഴിഞ്ഞു പോകാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇന്ന് രക്ഷ സായത്തമാക്കുക. രക്ഷയെന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, ശിക്ഷ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അതിന് ഇന്ന് നമുക്കത് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റെടുക്കേണ്ടതായിരുന്ന ശിക്ഷ മുഴുവനും ആരേറ്റെടുത്തു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമലേഖനം 8:1 നാമത് വായിക്കുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിലാകുക, അവനെ സ്വീകരിക്കുക, അവൻ്റെ പൈതലായിട്ട് മാറുക. അപ്പോൾ നമ്മുടെ ശിക്ഷ മുഴുവൻ അവൻ ഏറ്റെടുക്കുക ചെയ്യുന്നത്. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. യോഹന്നാൻ 5:24 വാക്യത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനങ്ങളെ കേട്ട് ഈ എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനൊക്കെ ന്യായവിധി വിട്ട്, മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അതിനിപ്പോൾ അവസരമുണ്ട്, ഇപ്പോൾ നമുക്ക് അതിനുള്ള ടൈമുണ്ട്. ആ അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുക. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. അതൊരിക്കലും പാഴാക്കരുത്. ഇനി ഭാവിയിൽ മരിച്ചു കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ഒരിക്കലും അത് നടക്കത്തില്ല. ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം ഓർത്താൽ മതി, നീ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിച്ചില്ലേ, അതുകൊണ്ട് ഇവിടെ യാതിനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അവിടെ ഏതാ പറഞ്ഞത്? കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അതിനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പഠനം അവസാനിക്കുമ്പോൾ നമ്മൾ 14 പഠിച്ചു തീരുമ്പോൾ 14 6-20 വരെയുള്ള വാക്യങ്ങളിൽ 6 സന്ദേശങ്ങളാണല്ലോ കേട്ടത്. അത് നമുക്ക് പെട്ടെന്നൊന്ന് ഓർക്കാം. ഒന്നാമത്തെ ദൂതൻ അറിയിച്ചത് അവൻ്റെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. അതുകൊണ്ടൊരു നിത്യ സുവിശേഷം പറഞ്ഞു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. രണ്ടാമത്തെ ദൂതൻ മഹദിയാം ബാബിലോൺ വീണുപോയി, അതുകൊണ്ട് അവളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ദൂതൻ പറഞ്ഞത് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ. നാലാമത്തെ ദൂതൻ പറഞ്ഞത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് സ്വസ്ഥത ഇല്ലാതെ ഇരിക്കുമ്പോൾ കർത്താവിൽ മരിക്കുന്നവർ വിശ്രമിക്കേണ്ടതാകുന്നു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാകുന്നു. 5-6 ദൂതന്മാർ അറിയിച്ചത് കൊയ്ത്തിന് സമയം വന്നു, ധാന്യവും കൊയ്യാൻ പോകുന്നു, മുന്തിരിയും കൊയ്യാൻ പോകുന്നു, നല്ല ധാന്യം കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു, പതിരെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, മുന്തിരി ചക്കിലിട്ട് ചവിട്ടി ആട്ടിക്കളയുന്നു. ദൈവ ന്യായവിധിയുടെ ഒരു ചിത്രമാണ് ഇവിടെ നാം കണ്ടത്. ഇനി സമയമില്ല, ഈ മഹോപദ്രവത്തിൻ്റെ അവസാന പാദത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, കലശ ന്യായവിധികൾ വരാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നോടി രക്ഷ പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൂതന്മാർ വഴി ദൈവം ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് വീണ്ടും ആഹ്വാനം നൽകുന്നു. നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവൻ, എത്ര ക്ഷമയോടെ നമുക്കായിട്ട് കാത്തിരിക്കുന്നു. നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുകയും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷയിലേക്ക് മുന്നേറുവാനായിട്ട് ഈ വചനങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം.